ഈസി ഷോബാസ് കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വാഴക്കത്തോട്, നേന്ത്രക്കായയുടെ തോട്, അതിൻ്റെ കാമ്പൊക്കെ വറുത്തക്കായ പൊരിക്കാനൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഉള്ള ഭാഗമാണ് തോട്. ഈ തോടിനെ കൊണ്ട് ഉപ്പേരി വെക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ തോടും ചെറുപയറും കൊണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് അത്യാവശ്യ കുറച്ച് സാധനങ്ങൾ മതി. ഒരു വറ്റൽമുളക് മൂന്നെണ്ണം, ഒരു പച്ചമുളക്, കുറച്ച് കരിവേപ്പില, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, കടുക്, ഇത്രയും സാധനങ്ങൾ മതി ഈ ഉപ്പേരി ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അടുപ്പ് തീ കത്തിച്ചിട്ട് ഞാൻ കുക്കറിലല്ല ചെറുപയർ ഉപയോഗിക്കാറ്. ഇത് കുറച്ച് നേരം വെള്ളത്തിൽ പുതർത്തി വെച്ച ചെറുപയറാണ്. എനിക്ക് കുക്കറിൽ ചെറുപയർ ഉപയോഗിക്കുമ്പോൾ അത്ര ഇത് ശരിയാകാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉപ്പേരി വെക്കല്. ഇതിനധികം വെള്ളം വെക്കണ്ട. ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം സിമ്മിലാക്കിയിട്ടാൽ മതി. അപ്പോഴേക്ക് നമുക്ക് വാഴക്കത്തോട് ചെറുതാക്കി അരിയണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ, ഒരു പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പിടുക. നല്ലോണം ഒന്ന് തിളക്കണം. തിളച്ചതിന് ശേഷം സിമ്മിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെക്കാം. ഇതൊന്ന് സിമ്മിലാക്കാം. നമുക്ക് ചെറുപയർ വേകുന്ന സമയത്ത് ഇത് വാഴക്കത്തോട് മുറിക്കുക. ഇതെങ്ങനെയാന്ന് കാണാം. നമ്മൾ ചെറുതാക്കി അരിയണം. കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഇതൊക്കെ സൈഡൊക്കെ മുറിച്ച് വൃത്തിയാക്കിയതാണ്. നമ്മുടെ വാഴക്കത്തോടെല്ലാം അരിഞ്ഞ് ഇനി നമുക്ക് ചെറുപയർ വെന്തോന്ന് നോക്കണം. ചെറുപയർ ഫുള്ളായിട്ട് അങ്ങനെ വെന്ത് അനിയണ്ട. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച വാഴക്കത്തോട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വാഴക്കത്തോടിന് അധികം വേവില്ല, അതുകൊണ്ട് ഇതിലേക്ക് തന്നെ ഇട്ട് അപ്പോൾ പാകമായിട്ട് വരും രണ്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ട വെള്ളമൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ചെറുപയർ വേവിക്കുമ്പോൾ അധികം, സിമ്മിന് വേവിക്കുമ്പോൾ അധികം വെള്ളം വെക്കരുത്. ഏകദേശം അതിനൊക്കെ ചെറുപയറിനേക്കാളും കുറച്ചും കൂടി അധികം അങ്ങനെ ഒന്ന് നിന്നാൽ മതി. മറ്റേത് കറിയായി പോകും. ഇതിപ്പോൾ ഉപ്പേരിയാണല്ലോ. അപ്പോൾ ഇത് ഈ വെള്ളം വെറ്റുമ്പോഴേക്കും വാഴക്കത്തോട് വെന്ത് അത് കറക്റ്റായിട്ട് വരും. പിന്നെ ഉപ്പ് നോക്കണം നമുക്ക്. ഒന്ന് നോക്കട്ടെ. ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നേരത്തെ ഞാൻ കുറച്ചേ ഉപ്പിട്ടിട്ടുള്ളായിരുന്നു. ഒക്കെ ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി. തീരെ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. നമുക്കിത് മൂടി വെക്കാം. അത് നന്നായിട്ടൊന്ന് രണ്ടും കൂടി മിക്സ് ചെയ്തൊന്ന് വേവണം. മൂടി തുറന്ന് നോക്കാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി അധികമാക്കിയിട്ടുണ്ടെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. വാഴക്കത്തോടുള്ളതിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കുക. അതുകൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ടോ, കറക്റ്റായിട്ട് ഉപ്പേരി പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി വറവിടണം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം.
കുറച്ച് വെളിച്ചെണ്ണ അധികമാകുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുകിടട്ടെ. കടുകിടുമ്പോൾ മുഴുവൻ പൊട്ടിത്തെറിക്കുമ്പോൾ ഞാൻ ചെറുങ്ങനെ ഒന്നിങ്ങനെ മൂടി വെക്കും. ആ ഉള്ളു പുള്ളു പൊട്ടിത്തെറിച്ച് കടുകൊക്കെ ഒടി വെത്തിപ്പോ. അതിലേക്ക് എടുത്തു വെച്ച മുളക്, കരിവേപ്പില, വറവ് ഇതിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ കായത്തോട് പാഴക്കത്തോടും ചെറുപയറും കൊണ്ടുള്ള ഉപ്പേരി റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പം തന്നെ കണ്ടില്ല, നല്ല ഭംഗിയില്ലേ? അതേപോലെ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. ഇതെല്ലാവരും ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സാധനങ്ങളൊക്കെ ചെറിയ മക്കൾക്ക് കൊടുത്ത് ശീലിപ്പിക്കണം കേട്ടോ. എന്നാൽ ഏറ്റവും നല്ലതാണ്. കുട്ടികളെല്ലാ പോഷകവും അതിൽ അടകാരിക്കുന്ന നല്ല അതിലൊന്നും ഒരു നമുക്ക് ശരീരത്തിന് വേണ്ടാത്ത ഒരു സാധനം ഇല്ലാത്ത സംഗതിയാണ് ചെറുപയറും പാഴക്കത്തോടും. അപ്പോൾ അത് കുട്ടികളെയൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.